കേരളത്തിൽ ഇനി ഒരു രൂപ പോലും നിക്ഷേപമായി ചിലവാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും തെലങ്കാനയിൽ കിട്ടിയത് രാജകീയ സ്വീകരണമാണെന്നും കിറ്റക്സ് ഗ്രൂപ്പ് ചെയർമാൻ സാബു എം ജേക്കബ് പറഞ്ഞു നിക്ഷേപ പദ്ധതിയുമായി ബന്ധപ്പെട്ട തെലങ്കാന സർക്കാരുമായുള്ള ഔദ്യോഗിക ചർച്ചകൾക്ക് ശേഷം കൊച്ചിയിൽ തിരിച്ചെത്തിയ അദ്ദേഹം മാധ്യമ പ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അടുത്ത രണ്ടാഴ്ചക്കുള്ളിൽ തെലങ്കാനയിലെ നിക്ഷേപം സംബന്ധിച്ച നടപടികൾ പൂർത്തിയാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സാബു എം ജേക്കബിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു തെലങ്കാനയിൽ എനിക്ക് ലഭിച്ചത് രാജകീയമായ സ്വീകരണമാണ് അടുത്ത രണ്ടാഴ്ചക്കുള്ളിൽ തെലങ്കാനയിലെ നിക്ഷേപം സംബന്ധിച്ച നടപടികൾ പൂർത്തിയാകും ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ കടപ്പാട് കുന്നത്തനാട് എം എൽ എ ഇതോടൊപ്പം ഇതിനായി പ്രവർത്തിച്ച തൃക്കാക്കര പെരുമ്പാവൂർ മൂവാറ്റുപുഴ എറണാകുളം എം എൽ എമാരും ചാലക്കുടി എംപിയോടും നന്ദിയുണ്ട് എന്താണ് വ്യവസായ സൗഹൃദ നയമെന്നും എങ്ങനെ ഒരു വ്യവസായിക്ക് കോടുകൾ സമ്പാദിക്കാമെന്നും ഇവരാണ് എനിക്ക് മനസ്സിലാക്കി തന്നത് തെലങ്കാനയിൽ എനിക്കുണ്ടായ അനുഭവം എന്നോടുള്ള അവരുടെ സമീപനവും ഇവിടെ പറഞ്ഞാൽ കേരളത്തിൽ ഒരു വ്യവസായി പോലും ഇനി നിക്ഷേപം നടത്തില്ല മുഖ്യമന്ത്രിക്ക് എന്റെ മനസ്സിലുള്ള ഒരു സ്ഥാനമുണ്ട് അദ്ദേഹത്തിന് എന്നെ തിരുത്താനും ശാസിക്കാനും അധികാരമുണ്ട് അദ്ദേഹം നടത്തിയ പരാമർശങ്ങളോട് പ്രതികരിക്കാൻ ഇല്ലെന്നും സാബുജേക്കബ് വ്യക്തമാക്കി ഞാനൊരു ബിസിനസ്സുകാരനാണ് അതിനെപ്പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് എനിക്ക് നേരെയുള്ള രാഷ്ട്രീയപരമായ ആരോപണങ്ങളോട് രാഷ്ട്രീയ വേദിയിൽ വെച്ച് ഞാൻ മറുപടി പറഞ്ഞുകൊള്ളാം എന്റെ ഈ യാത്ര കേരളത്തിലെ വ്യവസായികൾക്കും മലയാളികൾക്കും ഒരു മാതൃകയാണ് കേന്ദ്ര ഐ ടി സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ എന്നെ വിളിച്ചു സംസാരിച്ചിരുന്നു കർണാടകയിൽ നിക്ഷേപം നടത്താൻ അദ്ദേഹം എന്നെ ക്ഷണിച്ചു കർണാടക മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്യാനും അദ്ദേഹം ക്ഷണിച്ചിട്ടുണ്ട് ആലോചന നടത്തി അദ്ദേഹത്തിന് മറുപടി നൽകും ഇതുകൂടാതെ വേറെ ചില മുഖ്യമന്ത്രിമാരും വ്യവസായ മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും എന്നെ ബന്ധപ്പെടുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇക്കാര്യത്തിലൊക്കെ തുടർ ചർച്ചകൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകും ഒരു ദിവസം ചർച്ച നടത്തി പിറ്റേ ദിവസം മടങ്ങി വരാമെന്നാണ് കരുതിയത് ചർച്ചകളുടെ തുടർച്ചയായി അവിടുത്തെ വ്യവസായ മേഖലകളിലും പാർക്കുകളിലുമൊക്കെ പോയി അവിടെ ഒരുക്കിയ അടിസ്ഥാന സൗകര്യങ്ങൾ റിംഗ് റോഡുകൾ വൈദ്യുതി പദ്ധതികൾ ജലസേചന പദ്ധതികൾ ഇവയെല്ലാം ഹെലികോപ്റ്ററുടെ ആകാശ വീക്ഷണം നടത്തി ഇങ്ങനെയാണ് ഒരു ദിവസത്തേക്ക് ഉദ്ദേശിച്ച ചർച്ചകൾ രണ്ട് ദിവസത്തേക്ക് നടത്തേണ്ടി വന്നതെന്നും സാബുവൻ ജേക്കബ് പറയുന്നു കേരള സർക്കാരുമായി ഇപ്പോഴും ചർച്ച നടത്താൻ ഒരു വിരോധവുമില്ല ഒരു യു ഡി ക്ലർക്കുമായി പോലും ചർച്ച നടത്താൻ എനിക്ക് മടിയില്ല പക്ഷേ അങ്ങനെ ഒരു സാഹചര്യമേ ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ ഒരു രൂപ പോലും നിക്ഷേപം നടത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല കേരളത്തിൽ വ്യവസായങ്ങൾ തുടരണോ എന്ന കാര്യത്തിൽ പുനരാലോചന നടത്തും എല്ലാം സഹിച്ച് ഇവിടെ പിടിച്ചു നിന്നത് ഇവിടെയുള്ള എന്റെ തൊഴിലാളികളെ ഓർത്താണ് ഒരു സർക്കാർ സംവിധാനം രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാനാകും സാബു എം ചക്കബ് ഇങ്ങനെയായിരുന്നു പറഞ്ഞത് തെലങ്കാനയിലെ കാക്കതിയ മെഗാ ടെക്സ്റ്റൈൽസ് പാർക്കിൽ ആദ്യഘട്ടമായി ആയിരം കോടി രൂപയുടെ നിക്ഷേപം നടത്താനാണ് കിറ്റെക്സ് ഗ്രൂപ്പും തെലങ്കാന സർക്കാരും തമ്മിൽ ധാരണയായത് രണ്ടു വർഷത്തിനുള്ളിലാണ് ടെക്സ്റ്റൈൽസ് അപ്പാരൽ പദ്ധതിക്കായി ആയിരം കോടി മുതൽ മുടക്കുക നാലായിരം പേർക്ക് തൊഴിൽ ലഭിക്കുകയും ചെയ്യും തെലങ്കാനയിലെ നിക്ഷേപ സൗഹൃദ അന്തരീക്ഷവും നിക്ഷേപകർക്ക് ലഭിക്കുന്ന ഇളവുകളും മന്ത്രിയും ഉദ്യോഗസ്ഥരും വിശദീകരിച്ചതായും കിറ്റക് സംഘം പറഞ്ഞു സംഘം തെലങ്കാന സർക്കാരിന്റെ ഹെലികോപ്റ്ററിൽ വാറങ്ങൽ ജില്ലയിലെ നിർദിഷ്ട കകതിയ മെഗാ ടെക്സ്റ്റൈൽ പാർക്ക് സന്ദർശിച്ചു ജില്ലാ കലക്ടർ അടക്കമുള്ള ഉയർന്ന ഉദ്യോഗസ്ഥർ മെഗാ പാർക്കിൽ സംഘത്തെ സ്വീകരിച്ചു മൂവായിരം ഏക്കർ സ്ഥലത്ത് സ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്ന കാഗതിയ മെഗാ പാർക്കിൽ ടെക്സ്റ്റൈൽ വ്യവസായത്തിലുള്ള സമഗ്ര സൗകര്യങ്ങളാണ് സർക്കാർ വാഗ്ദാനം ചെയ്യുന്നത് ഫൈബർ ടു ഫാബ്രിക് എന്ന ആശയമാണ് പാർക്ക് പദ്ധതിക്ക് പിന്നിൽ ദക്ഷിണ കൊറിയൻ കമ്പനി ഉൾപ്പെടെ ഇവിടെ നിക്ഷേപ സന്നദ്ധത പ്രഖ്യാപിച്ചിരുന്നു തെലങ്കാനയിൽ നിക്ഷേപം നടത്തിയാൽ അതിൽ നാൽപ്പത് ശതമാനം സർക്കാർ സബ്സിഡി പോലും ലഭിക്കും അതായത് മൂവായിരത്തി കോടിയുടെ നിക്ഷേപത്തിൽ പദ്ധതി പൂർത്തിയായാൽ ആയിരത്തി കോടി കിറ്റക്സിന് സർക്കാർ തിരിച്ചു കൊടുക്കുമെന്നതാണ് പ്രത്യേകത ഇത്രയും പ്രോത്സാഹനമാണ് ഈ സർക്കാർ നൽകുന്നത് വാടക നിരക്കിൽ ഭൂമിയെങ്കിൽ അതിനും സബ്സിഡി നൽകുന്നുണ്ട് വൈദ്യുതിയും വെള്ളവുമെല്ലാം കിട്ടും ഇതിനും സബ്സിഡിയുണ്ട് എല്ലാ അനുമതിക്കും ഉദ്യോഗസ്ഥരും സർക്കാരും ഒപ്പം നിൽക്കും മാലിന്യ പ്ലാന്റ് പോലും സർക്കാർ നിർമ്മിച്ചു കൊടുക്കുന്ന അവസ്ഥയുമുണ്ട് ഇങ്ങനെ എല്ലാവിധത്തിലുള്ള സൗകര്യവും കിറ്റക് സാബുവിന് ലഭിക്കും ഏതാണ്ട് ഇതേപോലൊരു ഓഫർ തന്നെയാണ് തമിഴ്നാടും മുന്നിൽ വെച്ചിരിക്കുന്നത് കേരളത്തിൽ നിന്ന് ഒഴിവാക്കിയ മൂവായിരത്തി അഞ്ഞൂറ് കോടിയുടെ നിക്ഷേപം തെലങ്കാനയിലേക്ക് മാറ്റുന്നത് സംസാരിക്കുന്നതിനായി കിറ്റക്സ് എം ഡി സാബു എം ജേക്കബും ടീമും തെലങ്കാനയിലേക്ക് ജെറ്റ് വിമാനം കയറിയ ദിവസം തന്നെ കമ്പനിയുടെ ഓഹരി വിലയിൽ മുന്നേറ്റമുണ്ടായിരുന്നതും ബിസിനസ് വൃത്തങ്ങളിൽ ചലനം സൃഷ്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച ഓഹരി വിലയിൽ പതിമൂന്ന് ശതമാനത്തോളമായിരുന്നു വില കൂടിയിരുന്നത് അതായത് കേരളം അത്ര നിക്ഷേപ സൗഹൃദ സംസ്ഥാനമൊന്നുമല്ലെന്ന ഇതിൽ നിന്നു തന്നെ വളരെ വ്യക്തമാണെന്ന് അനലിസ്റ്റുകൾ വരെ ചൂണ്ടിക്കാട്ടുന്നു